നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്താൽ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായി അറിഞ്ഞിട്ടും ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചിട്ടും അതിനുവേണ്ടി കൃത്യമായ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി അത് ഫോളോ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പല ലക്ഷ്യങ്ങളും പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നത്? നമ്മൾ വളരെ നന്നായി ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില ടെംപ്റ്റേഷൻസിന് മുൻപിൽ നമ്മൾ തോറ്റുപോകാറുണ്ട് അല്ലെ? ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. വെയിറ്റ് ലോസിന് വേണ്ടി വളരെ കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മധുരം കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ ബർത്ത്ഡേ പാർട്ടി വരുന്നു. സോ ഒരു നേരം ഒരു പീസ് കേക്ക് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചതുകൊണ്ടോ വെയിറ്റ് ഒന്നും കൂടാൻ പോകുന്നില്ല എന്ന് സ്വയം ഒരു കാരണം കണ്ടെത്തി നമ്മൾ അത് കഴിക്കുന്നു. ഒരു തവണ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് വലിയ വിഷമം തോന്നില്ല അല്ലെ? ആദ്യത്തെ പീസ് കേക്ക് കഴിക്കുമ്പോൾ, അതായത് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു പീസ് ആദ്യമായിട്ട് ഒരു പീസ് കേക്ക് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുമ്പോഴോ തോന്നുന്ന ഒരു വിഷമം രണ്ടാമതോ മൂന്നാമതോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ല. അതേപോലെ അടുത്ത മാസം വരുന്ന ടെസ്റ്റ് പേപ്പറിന് വേണ്ടി വളരെ പ്ലാൻ ചെയ്ത് തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കുറച്ചു നേരം കളിക്കാം അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കാം, എപ്പോഴും ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചില ഫ്രണ്ട്സ് വന്ന് വിളിക്കുന്നു. അപ്പോ എന്ത് ചെയ്യും? മിക്കവാറും കുട്ടികൾ പഠിത്തം അവസാനിപ്പിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കാൻ പോവും അല്ലെങ്കിൽ കളിക്കാൻ പോവും. അത് കഴിയുമ്പോൾ പഠിത്തം മുൻപത്തെ പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് നല്ല തണുപ്പുള്ള ഒരു ദിവസം കുറച്ചു നേരം കൂടി ഒന്ന് മൂടി പൊതച്ച് കിടന്നുറങ്ങാം എന്ന് തോന്നും. അത് ഒരു ദിവസമാവും, ചിലപ്പോൾ രണ്ട് ദിവസവും മൂന്ന് ദിവസവും അങ്ങനെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ള കാര്യം അവസാനിപ്പിക്കും. അടുത്ത വർഷം വെക്കേഷൻ ടൈമിൽ ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാൻ പണം സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് സെയിൽ ഓഫർ കാണുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ വാങ്ങി കൂട്ടാൻ തോന്നും. വൺസ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യുമ്പോൾ പിന്നെ പണം സേവ് ചെയ്യണം എന്നുള്ള ചിന്ത ചിലപ്പോൾ മാറിപ്പോവും. സോ ഈ ഓരോ കേസ് എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവിടെയൊക്കെ നമ്മുടെ മുൻപിൽ രണ്ട് ചോയ്സസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ രണ്ട് ഓപ്ഷൻസും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് താനും. ഒന്ന് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ മറ്റേത് ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ഓപ്ഷനാണ്. അതേപോലെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഒരു ഓപ്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും, ഷോർട്ട് ടേമിൽ കിട്ടുന്നതായിരിക്കും, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതേസമയം സെക്കൻഡ് ഓപ്ഷന്റെ റിസൾട്ട് കിട്ടാൻ അല്ലെങ്കിൽ റിവാർഡ് കിട്ടാൻ ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി കാത്തിരിക്കണം. ഫസ്റ്റ് വണ്ണിനെ അപേക്ഷിച്ച് ലോങ് ടേം ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ റിവാർഡ് കിട്ടാൻ കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. സോ വെയിറ്റ് കുറയുക എന്നതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല അല്ലെ, കുറച്ചധികം നാള് നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. പക്ഷേ ഒരു പീസ് കേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ആ സ്വാദ്, അതിന്റെ ആ റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്നതാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട്, നമുക്ക് സ്കോർ ചെയ്ത മാർക്ക് അറിയാനായിട്ട് കുറച്ചും കൂടെ കാലം കാത്തിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ തന്നെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ചിരിക്കുന്നതിന്റെ ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. എക്സസൈസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ബോഡി ഫിറ്റ് ആവുക എന്നുള്ളതാണെങ്കിൽ ആ റിസൾട്ട് കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല, പെട്ടെന്ന് തന്നെ കിട്ടില്ല. അതേസമയം തണുപ്പത്ത് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നതിന്റെ കംഫേർട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്നതാണ്. പണം സേവ് ചെയ്ത് വെക്കേഷൻ ടൈമിൽ ടൂറ് പോകുന്നതിന്റെ റിവാർഡ് കിട്ടാൻ കുറച്ചധികം സമയം കാത്തിരിക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഷോപ്പ് ചെയ്യുക എന്നുള്ളത്, പൈസ കയ്യിലുണ്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിന്റെ എൻജോയ്മെന്റ് നമുക്ക് അപ്പൊ തന്നെ അറിയാനായിട്ട് സാധിക്കും. സോ ഇവിടെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അതേപോലെ അതിന്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് കാത്തിരിക്കേണ്ടതുമാണ്. മറ്റേ ഓപ്ഷൻ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നതും അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതിന്റെ റിസൾട്ട് ഓർ റിവാർഡ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതും ആണ്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പലപ്പോഴും ഇത്തരം ടെംപ്റ്റേഷൻസിന് മുന്നിൽ വീണു പോവാറുള്ളത്. രണ്ടും റിസൾട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് വണ്ണിനെ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നും സെക്കൻഡ് ഓപ്ഷൻ, അതായത് കുറച്ചുകൂടെ കാത്തിരുന്ന് റിവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആ കാര്യത്തിനെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയാറുള്ളത്. സോ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട്സിനെയാണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത് കമ്പയർഡ് ടു ഡിസ്റ്റന്റ് ഓർ ലോങ് ടേം റിസൾട്ട്. ഈ ഒരു ടെൻഡൻസിക്ക് പറയുന്ന ഒരു പേരാണ് ടെമ്പറൽ ഡിസ്കൗണ്ടിങ് ഓർ ടൈം ഡിസ്കൗണ്ടിങ് എന്നുള്ളത്. അതായത് ടൈം ചെല്ലും തോറും, സമയമെടുക്കും തോറും നമുക്ക് റിവാർഡിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ
കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് ടൈം ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ ടെമ്പറൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റ് ആണ് ഈ ടെമ്പറൽ ഡിസ്കൗണ്ടിങ് എന്നുള്ളത്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ടെൻഡൻസി ടു പെർസീവ് എ ഡിസൈഡ് റിസൾട്ട് ഇൻ ദ ഫ്യൂച്ചർ ആസ് ലെസ് വാല്യുബിൾ ദാൻ വൺ ഇൻ ദ പ്രസന്റ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ലെസ് വാല്യുബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെയാണ് ടെമ്പറൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇപ്പൊ ചെയ്യുന്ന കാര്യം അതിനാണ് കൂടുതൽ വാല്യൂ തോന്നുന്നത്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് കുറെ കാലം കാത്തിരുന്ന് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കാൾ. ഇതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേഴ്സസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ഡോപ്പമിൻ ബൂസ്റ്റ് തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, കുറച്ചു കാലം കാത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിൽ പവറും ഡിസിപ്ലിനും ക്ഷമയും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. സോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ഗോൾസ്, നല്ല നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല, അല്ലെ? ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം എന്ന് പറയും. സോ നമ്മൾ കാത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി ക്ഷമയോടെ കൺസിസ്റ്റന്റ് ആയി ഡിസിപ്ലിൻഡ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യങ്ങൾ, അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിന്റെ റിസൾട്ട് എത്ര വാല്യുബിൾ ആണ് എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്യണം. സോ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ഒരു പീസ് കേക്ക് കഴിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ അതിന്റെ റിസൾട്ട് റിവാർഡ് കിട്ടുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണി അവസാനിപ്പിക്കാതിരിക്കുക. അതേപോലെ ഫ്രണ്ട്സുമായിട്ട് പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കളിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ളത് കൊണ്ട്, കുറച്ചും കൂടെ എൻജോയബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കാതിരിക്കുക. ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഇപ്പൊ തന്നെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും വില കുറഞ്ഞ ഒരു കാര്യമാവുന്നില്ല. അതിന്റെ വാല്യൂ മനസ്സിലാക്കുക, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ടെമ്പറൽ ഡിസ്കൗണ്ടിങ് ഓർ ടൈം ഡിസ്കൗണ്ടിങ് എന്താണെന്നും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.